Hello, my dear students. Welcome to Learner's World. In this video, I talk about a poem, If Written by Rudyard Kipling, Part 1 Poem Analysis. About the author Rudyard Kipling. Rudyard Kipling, born in 1865 and died in 1936, is an English short story writer, poet, and novelist. He is chiefly known for his stories and poems about the British soldiers in India. അപ്പോൾ രുതി അഡിക്കിൽ പിങ് ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്ററും അതുപോലെ ഒരു പോയറ്റും നോവലിസ്റ്റുമൊക്കെ ആണെന്നാണ് പറയുന്നത് അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരനെ പറ്റി അദ്ദേഹം എഴുതിയ കഥകളെയും കവിതകളെയും കൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് അറിയപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഈ ഈ ഓൾസോ റോഡ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഇഫ് ഇസ് എ മോസ്റ്റ് ഫേമസ് പോം ഓഫ് കീപ്ലിങ് ഇറ്റ് അട്രാക്റ്റഡ് നാഷൻ വൈഡ് അറ്റൻഷൻ ഇറ്റ് ഡോൺ ബിക്കേം എ വെരി പോപ്പുലർ അന്തം പിന്നീട് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയും എഴുതാറുണ്ട് എന്നാണ് പറയുന്നത് കിപ്ലിങ്ങിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പോയമാണ് ഇഫ് എന്നുള്ളത് ഇത് പല രാജ്യങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടു ഇത് വളരെ പെട്ടെന്ന് ഒരു ദേശീയ ഗാനം പോലെയായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ ലെറ്റ്സ് വോൺ ടു ദ പോം ഇഫ് ഹിയർ എ ഫാദർ ഈസ് അഡ്വൈസിങ് ഇസ് സൺ ഈ ഒരു പോയത്തിൽ ഒരു അച്ഛന് മകനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലോസിംഗ് ദ യേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മെയ്ക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിംഗ് ടു ഇഫ് യു ക്യാൻ വെയ്റ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയ്റ്റിംഗ് ഓർ ബീങ് ലൈഡ് എബൌട്ട് ഡോൺ ഡീൽ ഇൻ ലൈഫ് ഓർ ബീങ് ഹെയ്ഡ് Hate don't give way to hating, and yet don't look too too good nor talk too wise. അപ്പോൾ ഈ ഒരു പോയത്തിൽ അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു അപ്പം അച്ഛൻ പറയുകയാണെ അതായത് ഒരു സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ ചുറ്റും കൂടി നിന്ന് ആളുകൾ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിൻ്റെ ശാന്തത നീ നിലനിർത്തുക എന്നാണ് പറയുന്നത് എല്ലാവരും നിന്നെ സംശയിക്കുമ്പോൾ സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരുടെ സംശയങ്ങൾ കുറേയൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുക ഇഫ് യു ക്യാൻ വെയ്റ്റ് ആ നോട്ട് ബി ടയർഡ് ബൈ വെയ്റ്റിംഗ് ഓർ ബീയിങ് ലൈഡ് എബൌട്ട് ഡോൺ ഡീൽ ഇൻ ലൈസ് ഓർ ബീയിങ് ഹെയ്റ്റഡ് ഡോൺ ഗിവ് വേറ്റ് ടു ഹേറ്റിങ് അതുപോലെ പിന്നീട് അച്ഛൻ പറയുന്നത് അതായത് കാത്തുനിൽപ്പിൽ മുഷിപ്പില്ലാതെ കാത്തു നിൽക്കുക എന്നാണ് പറയുന്നത് നീ വെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു മുഷിപ്പ് നീ കാണിക്കരുത് നീ മുഷിപ്പില്ലാതെ കാത്തു നിൽക്കുക ആളുകൾ നുണ പറയുമ്പോൾ അവരുടെ ഉദാഹരണങ്ങളെ പിന്തുടരാതിരിക്കുക അതുപോലെ ആളുകൾ നിന്നെ വെറുത്തേക്കാം പക്ഷേ നീ അവരെ വെറുക്കരുത് എന്നുള്ള ഒരു അഡ്വൈസാണ് അച്ഛൻ മകന് കൊടുക്കുന്നത് ആൻഡ് എ ഡോ ലുക്ക് ടു ഗുഡ് നോ ടോക്ക് ടു വൈസ് അതുപോലെ അച്ഛൻ പറയുകയാണ് വളരെ കൂടുതൽ നല്ലവനായി പെരുമാറാനും വളരെയധികം നന്നായി സംസാരിക്കാനും ശ്രമിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് നല്ല നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഓവറായിട്ട് പെരുമാറുന്ന ആളുകൾ കള്ളമാരായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് അതായത് വളരെ കൂടുതൽ നല്ലവനായി പെരുമാറാനും വളരെയധികം നന്നായി സംസാരിക്കാനും ശ്രമിക്കാതിരിക്കുക ആൻഡ് എ ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോ ടോക്ക് ടു വൈസ് ഓക്കെ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസാണ് അതായത് സെക്കൻഡ് സ്റ്റാൻഡാണ് ഇഫ് യു ക്യാൻ ഡ്രീം ഐ നോട്ട് ടു മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ ഇഫ് യു ക്യാൻ തിങ്ക് ഐ നോട്ട് ടു make thoughts your aim if you can meet with triumph and disaster and treat those two impostures just the same if you can bear to hear truth you have spoken twisted by knaves to make a trap for fools or wash the things you gave your life to broken and stoop and build them with worn out tools പിന്നീട് അച്ഛൻ പറയുന്നത് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് ടു മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ അതായത് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം പക്ഷേ സ്വപ്നങ്ങൾ നിങ്ങളുടെ മാസ്റ്റർ അതായത് നിങ്ങളുടെ യജമാനനാകരുത് എന്നാണ് പറയുന്നത് ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് ടു മേക്ക് തോട്ട്സ് യുവർ എയിം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിക്കണം പക്ഷേ ചിന്ത ചിന്തകളെ ലക്ഷ്യമാക്കി മാറ്റരുത് എന്നാണ് പറയുന്നത്

അതുപോലെ നിങ്ങൾ എന്ത് സത്യം പറഞ്ഞാൽ സത്യസന്ധരല്ലാത്തവർ അത് വളച്ചൊടിക്കാൻ ശ്രമിച്ചേക്കാം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങൾ കഠിന കഠിനാധ്വാനം ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡം വിത്ത് ബോൺ ഔട്ട് ടൂൾസ് അതുപോലെ പഴയ ആയുധങ്ങളെടുത്ത് അവയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത് അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പക്ഷേ അവൻ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലും അവ എന്ത് ചെയ്യും അടിഞ്ഞേക്കാം അങ്ങനെ അടിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ നിരാശരാവാതെ എന്തു ചെയ്യാം പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് അവയെ വീണ്ടും കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് ദെൻ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഗിറ്റ് വൺ risk it on one turn of peace and toss and loss and start again at your beginnings and never breathe a word about your loss if you can force your heart and nerve and sinew to serve your turn long after they are gone and so hold on when there is nothing in you except the will which says to them uh, hold on if ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്കി റ്റോൺ one turn of pitch and toss അതായത് നിങ്ങളുടെ നേട്ടങ്ങളെ കൂട്ടിവെച്ച് സാഹസികമായി അവയെ പന്തയം വെക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം നഷ്ടമായേക്കാം ആരോടും നഷ്ടങ്ങളെ പറ്റി പറയാതെ വീണ്ടും ആരംഭിക്കാനാണ് പറയുന്നത് ആ ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ് അതായത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം അപ്പം ആ നഷ്ടങ്ങൾ സംഭവിച്ചു കൊടുത്തുനിന്ന് എന്താണ് വീണ്ടും തുടങ്ങാനാണ് പറയുന്നത് ആൻഡ് നെവർ ബ്രീത് എ വേർഡ് അബൌട്ട് യുവർ ലോസ് ഒരിക്കലും നിങ്ങളുടെ നഷ്ടങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ആരോടും പറയരുത് ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹേർഡ് ആൻഡ് യുവർ അൻസ്റ്റന്യൂ ടു സർവ്വ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദി ആർ ഗോൺ പിന്നീട് പറയുന്നത് മറ്റുള്ളവർ അവരുടെ ജോലി ഉപേക്ഷിച്ചാലും നിങ്ങളെന്ത് ചെയ്യണം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ആഗ്രഹം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും ജോലി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്

Then if you can talk with the crowds and keep your virtue or walk with the kings nor lose the common test. If neither force nor loving friends can hurt you. If all men count with you but none too much. If you can feel the unforgiving a minute with a 60 seconds worth of distance then yours is the earth and everything that's in it. And which is more you will be a man my son. അപ്പോൾ വീണ്ടും അച്ഛൻ പറയുകയാണെ ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൌഡ്സ് ആൻഡ് കീപ് യുവർ വിർച്ച് യു ഓർ വാക്ക് വിത്ത് കിങ്സ് ഇൻ യുവർ ലോസ് ദ കോമൻറ്റേച്ച് അതായത് ജനങ്ങളുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ മൂല്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക രാജാവിൻ്റെ കൂടെ നടന്നാലും സാധാരണക്കാരനുമായിട്ടുള്ള പന്തം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക ഇഫ് നേതർ ഫോർസ് യോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹർട്ട് യു ഇഫ് ഓൾ മെൻ കൌൺ വിത്ത് യു ബട്ട് നെൻ ടു മച്ച് ഇഫ് യു ക്യാൻ ഫീൽ ദ അൺ ഫോർ ഗിവിങ് മിനിറ്റ് വിത്ത് സിക്സ്റ്റി സെക്കൻഡ്സ് വേർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ യുവേഴ്സ് ഇസ് ദ ഏർത്ത് അൻ എവരി തിങ് ദാറ്റ്സ് ഇൻ എറ്റ് പിന്നീട് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തിനോ ശത്രുവിനോ നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല എല്ലാവർക്കും നിങ്ങളുടെ സഹായം ഉറപ്പുവരുത്തണം പക്ഷേ ആരും നിന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാൻ ഇടവരരുത് എന്നാണ് പറയുന്നത് യുവേഴ്സ് ദ യു വേഴ്സ് ദാറ്റ്സ് ഇൻ ഇറ്റ് ഓക്കെ അതുപോലെ നിങ്ങളോട് എതിർത്തവരോടും നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈസൺ അതുപോലെ മുകളിൽ പറഞ്ഞതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഭൂമിയും ഭൂമിയിലുള്ള എന്തും നിൻ്റേതാകും എന്നീ ഒരു പൂർണ്ണനായ മനുഷ്യനാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് യുവേഴ്സ് ഈസ് ദ ഏർത്ത് ആൻഡ് എവരി തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ മൈസൺ അപ്പം പറയുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നീ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഭൂമിയും ഭൂമിയിലുള്ള എന്തും നിൻ്റേതാകുകയും നീ ഒരു പൂർണ്ണനായ മനുഷ്യനാകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ മകനോട് അഡ്വൈസ് നൽകുന്നത് ഓക്കെ ഐ കൺക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ലൈക്ക് താങ്ക്